ഫിലിം ഗ്യാരേജിന്റെ ഏറ്റവും പുതിയ സിനിമാ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലൂടെ പ്രധാനപ്പെട്ട സിനിമാ വാർത്തകളാണ് അറിയിക്കുന്നത്. അതിൽ ആദ്യത്തെ പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ് ഫഹദ് ഫാസിലിന്റെ നായകനായിട്ട് എത്തി വരാനിരിക്കുന്ന മാലിക് എന്ന സിനിമയുടെ ആദ്യ ട്രെയിലർ ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. മഹേഷ് നാരായണന്റെ സംവിധാനത്തിലെ ഫഹദ് നായകനായിട്ട് എത്തുന്ന ഈ ഒരു ചിത്രത്തിന്റെ ട്രെയിലർ തന്നെ സൂചിപ്പിക്കുന്നത് ഒരു മികച്ചൊരു ക്വാളിറ്റി ഐറ്റം തന്നെയാണ് വരുന്ന May 13 തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്നത് എന്ന് തന്നെയാണ്. മികച്ചൊരു വിഷ്വൽ ക്വാളിറ്റിയോടൊപ്പം തന്നെ ചിത്രം മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്ത് എന്ന് ഈ ഒരു ചിത്രത്തിൻ്റെ ട്രെയിലറിൽ നിന്ന് വളരെയധികം വ്യക്തമാണ്. സിനിമയുടെ കാലഘട്ടത്തിനോടൊപ്പം തന്നെ ഫഹദിൻ്റെ വിവിധ ഗെറ്റപ്പുകൾ, ഗെറ്റപ്പ് ചേഞ്ചുകൾ, വിവിധ ലുക്കുകളെല്ലാം തന്നെ ഈ ഒരു ചിത്രത്തിൻ്റെ ട്രെയിലറിലൂടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. മതം എന്നൊരു വിഷയത്തെ തന്നെയാണ് ഈ ഒരു ചിത്രം മുന്നോട്ട് വയ്ക്കുന്നത്. കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തി വിവാദമായ ട്രാൻസ് എന്ന സിനിമയ്ക്ക് ശേഷം മറ്റൊരു വിവാദമാകാൻ പോകുന്ന മാലിക് എന്ന സിനിമയ്ക്കായിട്ട് കാത്തിരിക്കാം. അടുത്ത പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ കുറുപ്പ്, ദുൽഖർ സൽമാൻ നായകനായിട്ടെത്തുന്ന കുറുപ്പ് എന്ന ചിത്രത്തിൻ്റെ ടീസർ നാളെ പുറത്തു വരികയാണ്. ശ്രീനാഥ് രാജേന്ദ്രന്റെ സംവിധാനത്തിൽ കുന്നിക്ക സുകുമാര കുറുപ്പായിട്ട് വേഷമിടുന്ന ഈ ഒരു ചിത്രത്തിന്റെ ടീസറിനായിട്ട് നമ്മുടെ കുന്നിക്കയുടെ ആരാധകരും ഒപ്പം തന്നെ സിനിമാ പ്രേമികളും ഒരുപോലെ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ ടീസറിനെ ഉറ്റുനോക്കുകയാണ്. മികച്ചൊരു ക്വാളിറ്റി ടീസർ തന്നെ കാണാനാകുമെന്ന് പ്രതീക്ഷിക്കാം. നാളെ വൈകിട്ട് 6 മണിക്കാണ് കുറുപ്പിന്റെ ആദ്യ ടീസർ പുറത്തു വരുന്നത്. ഇനി അടുത്ത പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ നാളെ തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന നമ്മുടെ മമ്മൂക്കിയുടെ 1 എന്ന രാഷ്ട്രീയ സിനിമ ഇപ്പോഴത്തെ പാരയാകുന്നത് ദ പ്രീസ്റ്റ് എന്ന സിനിമയ്ക്കാണ്. കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായിട്ട് ദ പ്രീസ്റ്റ് എന്ന സിനിമയുടെ ഡെയിലി കളക്ഷനിൽ ഇടിവ് വന്നിട്ടുണ്ടെങ്കിൽ പോലും ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ വൈകിട്ട് 6 മണിക്കും 9 മണിക്കുമുള്ള ഷോകൾക്കിടയിൽ മികച്ചൊരു തിരക്ക് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ 1 എന്ന സിനിമയുടെ വരവോടെ ദ പ്രീസ്റ്റ് എന്ന സിനിമയുടെ പല ഷോകളും പല തിയേറ്ററുകളിൽ നിന്നായിട്ട് പ്രത്യേകിച്ച് വൈകിട്ടുള്ള ഷോകളെല്ലാം തന്നെ കട്ട് ചെയ്യുന്നൊരവസ്ഥയാണ് നാം കാണുന്നത്. ഇനി ദ പ്രീസ്റ്റ് എന്ന സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ട്, അതായത് കേരളത്തിൽ നിന്ന് സിനിമ എത്ര നേടി, ലോകമെമ്പാടും നിന്ന് സിനിമ എത്ര നേടി തുടങ്ങിയ റിപ്പോർട്ടിലേക്കാണ് വരുന്നത്. ദ പ്രീസ്റ്റ് എന്ന സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിൽ നിന്ന് മാത്രം കഴിഞ്ഞ 15 ദിവസങ്ങളിലായിട്ട് സിനിമ നേടിയിരിക്കുന്നത് ഏകദേശം 16 കോടിക്കടുത്ത് രൂപയാണ്. കേരളത്തിന് പുറത്തു നിന്നും ഒപ്പം തന്നെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായി സിനിമ ആകെ നേടിയിരിക്കുന്നത് ഏകദേശം 13.5 കോടിക്കടുത്ത് രൂപയാണ്. ഇപ്പോഴത്തെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം സിനിമ കഴിഞ്ഞ 15 ദിവസങ്ങളിലായിട്ട് തിയേറ്ററുകളിൽ നിന്ന് മാത്രം കളക്ഷനായിട്ട് നേടിയിരിക്കുന്നത് ഏകദേശം 30 കോടിക്കടുത്ത് രൂപയാണ്. 50% ഒക്യുപൻസിയിലും സിനിമ മികച്ചൊരു കളക്ഷൻ നേടി ബ്ലോക്ക് ബസ്റ്റർ വിജയമായി എന്ന് നിസ്സംശയം പറയാം. 13 കോടി ബഡ്ജറ്റിലെ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയ്ക്ക് ഇത്രയും മികച്ചൊരു കളക്ഷൻ നേടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മമ്മൂക്കിയുടെ ഒരു സ്റ്റാർ വാല്യൂ തന്നെയാണ് എന്ന് എടുത്തു പറയട്ടെ. ബിസിനസ്സിലൂടെ സിനിമയ്ക്ക് ലഭ്യമായിട്ടുള്ള കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ 7 കോടി രൂപ ഏഷ്യനെറ്റിൻ്റെ സാറ്റലൈറ്റ് സംപ്രേഷണ അവകാശം വഴിയും OTT റൈറ്റ്സ് വഴി ആമസോൺ പ്രൈമിൽ നിന്ന് ഏകദേശം 6 കോടി രൂപയും മറ്റ് സംസ്ഥാനത്തേക്കുള്ള റൈറ്റ്സ് വഴി ഏകദേശം 3 കോടി രൂപയും സിനിമയ്ക്ക് ലഭ്യമായി എന്നാണ് കണക്ക്. അങ്ങനെയെങ്കിൽ 46 കോടിയോളം രൂപ സിനിമയ്ക്ക് ആകെ ബിസിനസ്സും ഒപ്പം തന്നെ തിയേറ്റർ കളക്ഷൻ ഉൾപ്പെടെ സിനിമയ്ക്ക് ലഭ്യമായിട്ടുണ്ട്. ഇനിയുള്ള ബാക്കിയുള്ള തിയേറ്ററുകളിൽ നിന്നായിട്ട് സിനിമയ്ക്ക് 4 കോടിയോളം രൂപ നേടാനായിട്ട് ആകുമോ ഇല്ലയോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും റൗണ്ട് ഫിഗറായിട്ട് 50 കോടി ക്ലബിൽ കയറി എന്ന് നമുക്ക് പറയാനായിട്ടാകും. കൂടുതൽ സിനിമാ വാർത്തകൾക്കായിട്ട് കാത്തിരിക്കുക. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.